പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി നമ്മുടെ മേൽ ദൈവത്തിനനുഗ്രഹങ്ങൾ മനോഹരം നേക്കുണ്ടായിരിക്കട്ടെ ആ മേൻ ഈ വചന സന്ദേശം കേൾക്കുവാനായി ഭാഗ്യം കിട്ടുന്നത് അമേരിക്കയിൽ മലയാളികളായ ജീവിതം ആരംഭിച്ച് പ്രവാസികളെന്ന പേരൊക്കെ പലപ്പോഴും വിളി കേൾക്കുന്ന അഭിമുദനായ എൽദോമാർ തീത്തോസ് തിരുമേനിയുടെ നിസ്തുലമായ സേവനങ്ങൾ കൊണ്ട് വളർന്നു വന്ന നോർത്ത് അമേരിക്കൻ ഡയാലസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സഹോദരിമാരുമാണെന്നറിയുന്നു മോറാൻ ടി വിയിലൂടെ ഈ ക്രിസ്മസ് സന്ദേശം നിങ്ങൾക്കായി പങ്കിടുമ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങളും ആശംസകളും അറിയിക്കുന്നു ഏഷ്യ പ്രവർത്തന പുസ്തകം ഏഴാമധ്യായം പതിനാലാം വാക്യം കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും അവൻ അമ്മാൻ വേൽ എന്ന് പേർ വിളിക്കും ശുദ്ധാലൂക്കോസ് എഴുതി രക്ഷാസുവിശേഷം ഒന്നാമധ്യായ മുപ്പത്തൊന്നാം വാക്യം നീ ഗർഭം ധരിച്ചവൻ അവനെ പ്രസവിക്കും അവനെ യേശു എന്ന് പേർ വിളിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്നും എന്നിൽ കൂടെ അല്ലാതെ പിതാവിനെ ആർക്കും കാണുവാൻ സാധ്യമല്ലെന്നും ഞങ്ങളെ പഠിപ്പിച്ചവനായ ദൈവമേ ഈ വചന കേൾവി മുഖാന്തരമായിട്ട് ഈ ശ്രവണ മാധ്യമത്തിൻ്റെ സൗകര്യം ഉപയോഗിക്കുന്ന എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലേക്കും അവിടുത്തെ ദിവ്യമായ അനുഭവങ്ങളെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഈ വചനം മുഖാന്തരം അനുഗ്രഹിക്കുമാറാകണമേ ആമേൻ നമ്മൾ നാളുകളായി കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് പകർച്ചവ്യാധി എന്നും അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ എന്നും ഒക്കെ പറയുന്ന പ്രതിഭാസം ആ വാക്കുകൾ കേട്ട് അതുമായി ബന്ധപ്പെട്ട ചില വിശേഷണങ്ങളൊക്കെ നമ്മുടെ കാതുകളിൽ പതിഞ്ഞ് നിരാശമുറ്റി മനസ്സുമായിട്ടിരിക്കുന്ന ചില മനസ്സുകളിലേക്ക് ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവ്യാത്ഭുതമായിട്ട് പിറക്കുന്ന ഈ ക്രിസ്മസ് ദിവസങ്ങളെ ദൈവമേ കുറെ കൂടെ പകിട്ടുള്ളതാക്കുവാൻ ശോഭയുള്ളതാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേയെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നമുക്ക് ഈ ചിന്തകൾ പങ്കിടാനായി സാധിക്കുന്നത് ആദ്യമായിട്ട് ക്രിസ്മസ് അനുഭവങ്ങൾ കേൾക്കുവാനിടയാക്കിയ ഒരനാഥ മന്ദിരത്തിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അനാഥരായ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് പാർക്കുന്നിടത്ത് അതുവരെ അവർ കേട്ടിട്ടില്ലാത്ത ക്രിസ്മസ് എന്തെന്ന് അറിയിക്കുവാൻ വേണ്ടി ഒരു ദമ്പതിമാരെ ആ അനാഥാലയത്തിൻ്റെ ഭാരവാഹികൾ ചുമതലപ്പെടുത്തി അവർ കുഞ്ഞുങ്ങളെ കൂട്ടിയിരുത്തി ക്രിസ്മസ് സംഭവങ്ങൾ വർണ്ണിച്ച് വിവരിച്ച് കുഞ്ഞു മനസ്സിലേക്ക് ഹൃദ്യമായെന്ന ഭാവനയിലൂടെ അവർക്ക് അത് വിവരിച്ചു കൊടുത്തു കന്യക ഗർഭിണിയാകുന്നതും യൗസേഫ് കന്യകയ്ക്കൊപ്പം വേദലേഹിലേക്ക് യാത്രയാകുന്നതും അവിടുത്തെ ജനബാഹുല്യ നിമിത്തം താമസിക്കാൻ ഇടം കെട്ടാത്തതും ഒരു കല്ലടാവിൽ പ്രസവിച്ചതും ഒരു കാലത്തൊഴുത്തിൽ കിടത്തിയതും കുഞ്ഞിനെ കീറുശീലകളാൽ ചുറ്റി പൊതിഞ്ഞതുമൊക്കെ ഈ ദമ്പതിമാർ മനോഹരമായി കുഞ്ഞുങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു കഥ വളരെ കൗതുകത്തോടുകൂടെ ഈ അനാഥ മന്ദിരത്തിലെ കുഞ്ഞുങ്ങൾ കേട്ടിരുന്നു കൗതുകമേറിയ ഈ കഥയുടെ ഒടുവിൽ ക്രിസ്തുവനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ദമ്പതിമാർ കുഞ്ഞുങ്ങൾക്കായിട്ട് കുറേ പാൾ തുണികളും പഴയ കുറേ പേപ്പർ കഷ്ണങ്ങളും കൊടുത്തിട്ട് കുഞ്ഞുങ്ങളോടായിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ സംഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉചിതമായ വിധത്തിൽ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന രേശു കുഞ്ഞിനെ നിങ്ങൾക്കൊന്നുണ്ടാക്കിയാലോ ഒരു പുൽക്കൂട് നിർമ്മിച്ചാലോ കുഞ്ഞുങ്ങൾക്ക് വലിയ കൗതുകമായി കുഞ്ഞുങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന തുണി കഷ്ണങ്ങളും ഈ കൊച്ചു കൊച്ചു കളർ പേപ്പറുകളൊക്കെ ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾ ചെറു ചെറുസംഘങ്ങളായി ഓരോരോ കൊച്ചു പുൽക്കൂടുകളും ഒക്കെ ഉണ്ടാക്കാനായി തുടങ്ങി ഈ കലാവിരുദ്ധം ആസ്വദിക്കാൻ കുട്ടികളുടെ ഭാവനാപൂർണമായിരിക്കുന്ന ഈ സൃഷ്ടികർമ്മങ്ങളെക്കുറിച്ച് അറിയാൻ ഇവർക്കിടയിലൂടെ ഈ ദമ്പതിമാർ നടക്കുന്നു അങ്ങനെ കുഞ്ഞുങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന കലാവാസനയുള്ള കുഞ്ഞു മനസ്സിൻ്റെ രൂപശില്പങ്ങളൊക്കെ കണ്ട് നടക്കുന്നതിനിടയിൽ ഏതാണ്ടേറെക്കുറെ ഇതൊക്കെ പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ ഒരു പുൽക്കൂട്ടിൽ മാത്രം രണ്ട് ഉണ്ണിയേശുവിനെ യേശു കുഞ്ഞിനെ ഉണ്ടാക്കി കിടത്തിയിരിക്കുന്നു വളരെ കൗതുകത്തോടുകൂടെ ഈ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ക്രിസ്മസ് സംഭവം പഠിപ്പിക്കുവാൻ വേണ്ടി അവിടെ ചെന്ന ദമ്പതിമാർ ചോദിച്ചു ആരാണ് ഈ പുൽക്കൂട് നിർമ്മിച്ചത് ആരാണ് ഇതിൽ രണ്ട് ഉണ്ണിയേശുവിനെ കിടത്തിയത് വളരെ ധൈര്യത്തോടുകൂടെ അതിൽ മിഷ എന്ന് പറയുന്ന കുഞ്ഞ് പറഞ്ഞു ഞാനാണ് ഞാനാണ് നിർമ്മിച്ചത് ചോദിച്ചു മോളെ എല്ലാവരും ഉണ്ടാക്കിയ ഈ പുൽക്കൂടുകളിലൊക്കെ കണ്ടത് ഒരു കുഞ്ഞിനെയല്ലേ യേശു കുഞ്ഞിനെയല്ലേ ഞങ്ങൾ പറഞ്ഞതും പഠിപ്പിച്ചതും ഒരു യേശു കുഞ്ഞിനെ കുറിച്ചല്ലേ എന്തുകൊണ്ടാണ് പിന്നെ നീ ഉണ്ടാക്കിയ പുൽക്കൂട്ടിൽ രണ്ട് കുഞ്ഞുങ്ങൾ കിടക്കുന്നത് മിഷ എന്ന പെൺകുഞ്ഞ് പറഞ്ഞു അത് ഒന്ന് യേശു കുഞ്ഞാണ് ഞാൻ യേശു കുഞ്ഞിനെ ഉണ്ടാക്കി ഞാൻ പുൽക്കൂട്ടിൽ കിടത്തി ഞാൻ ഇങ്ങോട്ട് പോകാനായി തുടങ്ങിയപ്പോൾ യേശു കുഞ്ഞു എന്നോട് ചോദിച്ചു അല്ല നീ പോകുവാണോ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പോകുകയല്ല എനിക്ക് പോകാനായിട്ട് വേറെ വീടില്ല യേശു കുഞ്ഞോട് കൂടുതൽ ചോദിച്ചു എന്താ നിനക്ക് വീടില്ലേ എനിക്ക് വീടില്ല ഞാനിവിടെയാണ് താമസിക്കുന്നത് എനിക്ക് അപ്പയുമില്ല അമ്മയും ഇല്ല യേശു കുഞ്ഞ് ചോദിച്ചു നിനക്കിപ്പയും അമ്മയും ഇല്ല നിനക്ക് വീടുമില്ല എങ്കിൽ പിന്നെ നീ എവിടേക്കാണ് പോകുന്നത് അവൾ പറഞ്ഞു എനിക്ക് പാർക്കാനായിട്ട് ഇവിടെ ഒരു കൊച്ചുകട്ടിലുണ്ട് ഒരു കൊച്ചു മുറിയുണ്ട് അവിടേക്ക് പോകുന്നു യേശു കുഞ്ഞിന് ചോദിച്ചു നീ എന്തിനാണ് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത് നിനക്ക് കൂടെ എൻ്റെ കൂടെ കിടന്നുകൂടെ അവൾ പറഞ്ഞു അയ്യോ യേശു കുഞ്ഞിൻ്റെ കൂടെ ഞാൻ കിടക്കുകയോ യേശു കുഞ്ഞ് വലിയവനല്ലേ അത്യനതെൻ്റെ പുത്രനല്ലേ അവിടെ ദൈവകുമാരനല്ലേ അവിടത്തോടു കൂടെ എങ്ങനെയാണ് അനാഥനായ അപ്പയില്ലാത്ത അമ്മയില്ലാത്ത വീടില്ലാത്ത ഞാൻ കിടക്കുന്നത് ചേച്ചി പറഞ്ഞു എൻ്റെ കൂടെ നിനക്ക് കിടക്കാം അവൾ വീണ്ടും പറഞ്ഞു അല്ല തരാനായിട്ടൊന്നുമില്ല ഞങ്ങളെ ക്രിസ്മസ് സംഭവങ്ങൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു രാജാക്കന്മാർ വന്നുവെന്നും പൊന്ന് മോര് കുന്തിടുക്കം കാഴ്ചവെച്ചുവെന്നും ഒക്കെ ഞങ്ങളെ കുറച്ച് മൂന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തരാനായിട്ട് ഇതൊന്നും കയ്യിലില്ല യേശു കുഞ്ഞു പറഞ്ഞു അല്ല നീ പുതയ്ക്കുന്ന പുതപ്പില്ലേ സ്വന്തമായി നിനൊരു കമ്പിളിയില്ലേ മിഷ പറഞ്ഞു ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കമ്പിളിയും സ്വന്തമായിട്ടുണ്ട് അല്ല നീ എൻ്റെ കൂടെ കിടന്നാൽ നിൻ്റെ കമ്പിളിയുടെ ഒരകു എനിക്ക് ഒരു ആശ്വാസമാകല്ലേ തണുപ്പ് അകറ്റാനായിട്ട് മിഷ പറഞ്ഞു എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ പുതപ്പ് നിനക്ക് മതിയോ യേശു കുഞ്ഞ് പറഞ്ഞു എനിക്കിതുവരെയും ആരും തരാത്തൊരു സമ്മാനമാണ് നീ എൻ്റെ കൂടെ കിടന്നാൽ നിൻ്റെ പുതപ്പിൻ്റെ ആ ചൂടേറ്റ് എനിക്കും അല്പം സുഖമായിട്ട് ഉറങ്ങിക്കൂടെ അങ്ങനെ ഞാനാണ് രണ്ടാമത് കിടക്കുന്ന ആ കുഞ്ഞ് വളരെ കൂടിയാണ് അല്ലെങ്കിൽ കൂടിയാണ് നമ്മൾ ഈ സംഭവം കേൾക്കുന്നത് അല്ലെങ്കിൽ വായിക്കുന്നതെങ്കിൽ കൂടെയും ഇതിൽ വളരെ ഒരു ആത്മീയ അർത്ഥം മിഷ എന്ന ആറു വയസ്സുകാരൻ കുട്ടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ നിൻ്റെ കൂടെ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന അമ്മാനുവേലാണ് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള യേശുവാണവൻ പഠനത്തിൻ്റെ നിലവാരം കുറഞ്ഞ് 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 നമ്മളുടെ ഗ്രേഡെല്ലാം സിയും ചിലപ്പോൾ ഡിയുമൊക്കെയായി ചിലപ്പോൾ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ആ കോഴ്സിലേക്ക് വെച്ച് ഏറ്റവും അടയനായ കുട്ടിയായിട്ടൊക്കെ പരാജയപ്പെട്ടു പോകുന്ന ചില കുഞ്ഞുങ്ങൾ പലപ്പോഴും വിജയങ്ങൾക്കൊപ്പം എത്താത്തതിൻ്റെ പേരിൽ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നുള്ളതിൻ്റെ പേരിൽ ജീവൻ വേണ്ടെന്ന് വെച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ നിങ്ങളെല്ലാവരും വായിച്ചറിഞ്ഞതുപോലെ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വളരെ ബഹുമാന്യനായ ഐ ജി വിജയൻ സാർ നടത്തുന്ന ഒരു പ്രത്യേകതരം കോഴ്സിനെ കുറിച്ച് സാറ് എറണാകുളം ടൗണിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ പരീക്ഷയിൽ വിജയിച്ച് ഉന്നതരായി നല്ല ഗ്രേഡ് വാങ്ങി എ പ്ലസ് വാങ്ങിയ കുട്ടികളെ പ്രകീർത്തിക്കുവാൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ വെച്ച് അവിടെ വിജയൻ സാർ ചോദിക്കുന്നുണ്ട് ഈ ഇരിക്കുന്നവരൊക്കെ വിജയികളാണ് പ്രഗത്ഭരാണ് നിങ്ങൾ ധാരാളം കഴിവുള്ളവരാണ് പക്ഷേ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോറ്റവരെക്കുറിച്ച് അറിയാവോ വിജയികളെക്കുറിച്ച് പ്രകീർത്തിക്കാൻ ഒരുപാട് സംഘടനകളും സംവിധാനങ്ങളും ഉള്ളപ്പോൾ ചില കാരണങ്ങൾ കൊണ്ടൊക്കെ തോറ്റുപോയവരെ ആരാണ് കൂടെ നിർത്താനുള്ളത് പ്രിയപ്പെട്ട സാറിൻ്റെ ആ ഒരു ചോദ്യം അനേകം വിജയികളുടെ മനസ്സിലുണ്ടാക്കിയ ആത്മസംഘർഷം വളരെ അധികമായിരുന്നു അവർ ഒരുമിച്ച് കൂടി സംഘടിച്ചു തോറ്റവരെ കണ്ടെത്തി പല ജില്ലയിൽ നിന്നും ധാരാളം കുഞ്ഞുങ്ങളെ വീണ്ടും പരീക്ഷയ്ക്ക് പ്രേരിപ്പിച്ചു തോറ്റവൻ്റെ കൂടെ നിൽക്കാനായിട്ട് കുറേ കൂട്ടുകാരുണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതൽ അവരുടെ കൂടെ വസിക്കുന്ന അമ്മാനുവേലിനെ അവർ കണ്ടെത്തി ഒരു വർഷം നഷ്ടമായെങ്കിലും അടുത്ത വർഷം വിജയത്തേരിലേറി ആ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ആരംഭിച്ചു ആരോഗ്യപരമായ ചില കാരണങ്ങൾ കൊണ്ട് സ്കൂളിൽ പോകാനും പഠിക്കാനും സാധിക്കാതെ പോകുന്ന ചില കുറയെക്കുറിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും ഈ അടുത്ത നാളിൽ ഹെലൻ കില്ലർ എന്ന് പറയുന്ന ആളുടെ ഓർമ്മ ദിവസം ഒരു പ്രഭാഷണം നടത്തിയ ബഹുമിടുക്കിയെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഹന്ന ആലീസ് എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര് മിടുക്കിയായ കുഞ്ഞ് ഹെലൻ എലൻകന്നറിൻ്റെ ഡെയിൽ ദിവസത്തിൽ നൽകിയ സന്ദേശത്തിൽ ആ കുഞ്ഞിൻ്റെ ഒരു ജീവിത സംഘർഷം അനുഭവം പങ്കിടുന്നുണ്ട് നഴ്സറി ക്ലാസ്സിൽ ബാഹ്യമായ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതെ പഠിക്കേണ്ടി വന്ന ആ കുഞ്ഞ് സ്കൂളിൽ ഒരു സമയമാകുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് വ്യായാമത്തിനായി കളികൾക്കായി കുട്ടികളെ ഗ്രൗണ്ടിലോട്ട് കൊണ്ടുപോകുന്ന സന്ദർഭം വന്നപ്പോൾ ടീച്ചർ എല്ലാ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഗ്രൗണ്ടിലോട്ട് പോകാനായിട്ട് ആരംഭിച്ചു ടീച്ചർ ആ സന്ദർഭത്തിൽ രണ്ട് കണ്ണുകൾക്കും ബാഹ്യമായ കാഴ്ചയില്ലാത്ത അന്നയോട് പറഞ്ഞു അന്ന നീ വരേണ്ട കാര്യമില്ല കാരണം കളിക്കളത്തിൽ നിനക്ക് ഓടാനോ നിനക്ക് കളിക്കളത്തിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ നിനക്ക് സാധിക്കില്ല അതുകൊണ്ട് നിനക്ക് ക്ലാസ്സിലിരിക്കാം അന്ന പാവം നഴ്സറി വിദ്യാഭ്യാസമുള്ള കുഞ്ഞ് അവൾ പറഞ്ഞു ഒന്നും മിണ്ടാതെ തന്നെ നിശബ്ദയായിട്ട് അവൾ അനുസരിച്ചു ഹെലൻകളർ ഡേയുടെ സന്ദേശം നൽകുന്ന ബഹുമിടുക്കിയായ ഇന്ന് പ്ലസ് വൺ വിദ്യാഭ്യാസം നടത്തുന്ന അന്ന പറഞ്ഞു അന്ന് ടീച്ചർ ക്ലാസ്സിൽ എന്നെ തനിച്ചാക്കിപ്പോയപ്പോൾ ഞാനന്ന് ആറു വയസ്സുള്ളപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഫാത്തിമ എന്ന എൻ്റെ ഒന്ന് ചോദിച്ചു പോർഹന്ന നീ ഇവിടെ ഇരിക്കുകയാണോ എന്നാൽ ഞാനും പോകുന്നില്ല നിന്നെ ടീച്ചർ കൊണ്ടുപോയില്ല ഞാനും പോകുന്നില്ല ഓർക്കണേ വിദ്യാസമ്പന്നയായി കുട്ടികളെ പരിശീലിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ പരിചയവും അനുഭവ സമ്പത്തും ലഭിച്ച ഒരു ടീച്ചർക്ക് കിട്ടാത്ത തിരിച്ചറിവ് ഫാത്തിമ എന്ന ആറു വയസ്സുള്ള ഒരു കുഞ്ഞിന് കിട്ടിയില്ലേ കണ്ണിൻ്റെ അന്ധത കൊണ്ടെന്ന് നാം വിശേഷിപ്പിക്കുന്ന ഈ അന്ന പറയുന്നു ടീച്ചർ കണ്ടെത്താത്ത ടീച്ചർക്ക് കാണിച്ചു തരാൻ സാധിക്കാത്ത ടീച്ചർക്ക് കൂടെയിരിക്കാൻ പറ്റാത്ത അമ്മാനുവേലിനെ എന്നെ കാണിച്ചു തന്നത് ഫാത്തിമ എന്ന ആറു വയസ്സുകാരി പെൺകുട്ടിയാണ് നമ്മൾ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളിലും ദുഃഖങ്ങളിലും പെട്ട് ധാരാളം അനുഭവ സാക്ഷ്യങ്ങൾ എന്തുമാത്രം കേൾക്കുന്നുണ്ട് സ്വന്തമല്ലാത്ത ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും കാരണങ്ങൾ കൊണ്ടും ശരീരം നിശ്ചലമായി പോയി ഒരു കട്ടിലിൽ മാത്രം കിടക്കാൻ വിധിക്കപ്പെട്ട എത്രയോ സുഹൃത്തുക്കൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ എനിക്കും അതിൽ കുറേ കുറച്ച് പേരെ അറിയാം അതിൽ പേര് പരാമർശിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ തന്നെയും തിരശ നിശ്ചലമായ ശരീരവുമായി കഴിയുന്ന ഒരു സുഹൃത്തിനെ അയൽവകത്ത് പരമ്പരാഗത പുരാതന ക്രൈസ്തവ കുടുംബങ്ങളിൽ പിറന്ന ജീവിക്കുന്ന എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുന്ന പല കുടുംബങ്ങളും താമസിക്കുമ്പോൾ ഈ നിശ്ചലമായ ശരീരവുമായി വർഷങ്ങളായി കിടക്കയിൽ കിടക്കുന്ന ഈ പ്രിയ സുഹൃത്തിനെ ഒന്ന് പുറത്തു കൊണ്ടുപോകുവാനോ അവന് പുറംലോകം കാണിക്കുവാനോ അവനെ സഹായിക്കുന്നത് ജയൻ എന്ന് പറയുന്ന ഒരു പ്രിയ സഹോദരനാണ് ക്രൈസ്തവ കുലത്തിൽപ്പെട്ട് നാളുകളായി വിശുദ്ധ ഗ്രന്ഥം വായിച്ച് നാളുകളായി ഇമാ അമ്മാനു ക്രിസ്തുവിനെക്കുറിച്ച് വായിച്ച് പഠിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്ന നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കാത്ത കൂടെ നിൽക്കുന്ന ഒരു അമ്മാനുവേലിനെയാണ് എന്ന് പറയുന്ന കുടുംബനാഥൻ തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിൻ്റെ ചില കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് തൻ്റെ രക്തബന്ധത്തിൽ പോലും പെടാത്ത തൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനെ അവൻ പോയി അമ്മാനുവേൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കുമ്പോഴും ഈ ക്രിസ്മസ് കാലം ഒരു അമ്മാനുവേലാകാനുള്ള ഒരു വിളിയാൻ നമ്മൾ കേൾക്കുന്നുണ്ടോ കൂടെ നിൽക്കുന്ന ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള അമ്മാനുവേൽ എന്ന യേശു ഇന്ന് അവൻ സജീവമായ സാന്നിധ്യമാണെന്ന് അറിയിക്കുവാനായിട്ട് നമുക്ക് പ്രഭാഷണങ്ങൾ മാത്രം മതിയോ നമുക്ക് സന്ദേശങ്ങൾ മാത്രം മതിയോ നമുക്ക് മനോഹര അലങ്കാരങ്ങളും മറ്റ് മാർഗങ്ങളൊക്കെ ക്രിസ്മസ് ആഘോഷിക്കാൻ ആവശ്യമാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ എന്ന കുട്ടിയും ഈ പറയുന്ന എന്ന പ്രിയപ്പെട്ട സുഹൃത്തും എല്ലാം കാണിച്ചു തരുന്ന ജീവിക്കുന്ന അമാനുവേലിനെ നമുക്ക് ഈ ക്രിസ്മസ് ദിവസം ഒരാൾക്കെങ്കിലും കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം ദാമ്പത്യത്തിൻ്റെ കൂട്ടിൽ കുഞ്ഞുങ്ങൾ പിറക്കാതെ പോയ കുറേയധികം ആളുകളുണ്ട് ഈ കുഞ്ഞുങ്ങൾ പിറന്നില്ലെങ്കിൽ എന്തോ വലിയ ദൈവ ദൈവശാപമെന്നൊക്കെ എക്കാലവും ചിന്തിക്കുന്ന പോലെ ഇക്കാലത്തും ചിന്തിക്കുന്ന അവർക്കിടയിൽ ഏതാണ്ട് പത്തൊൻപത്തേഴ് വയസ്സ് പ്രായമായിട്ട് ഈ അടുത്ത ദിവസം നിത്യതയിലേക്ക് യാത്രയായ ഒരമ്മയുടെ സംസ്കാര ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ അവർക്ക് ദാമ്പത്യത്തിൽ മക്കൾ പിറന്നവരല്ലായിരുന്നു മക്കൾ ഒരിക്കലും ഉണ്ടാകില്ലെന്നും അവർക്കറിയാമായിരുന്നു എന്നാൽ തൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു താവഴിയിൽപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബനാഥൻ തൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട് നമുക്ക് മക്കൾ പലതുണ്ട് എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ആ കുടുംബത്തിലെ അമ്മയ്ക്ക് മക്കൾ പിറക്കുന്നില്ല എന്തുകൊണ്ട് നമ്മൾ ഓമനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ ഒരു കുഞ്ഞിനെ നമുക്ക് അല്പസമയം അല്പനാളുകൾ അവർക്ക് ഓമനിക്കാൻ ഒന്ന് വിട്ടുകൊടുത്തുകൂടാ ഉടമസ്ഥാവകാശം നമ്മൾ കൈമാറണ്ട ആ കുഞ്ഞിനെ നമ്മുടേ നല്ലതായിട്ട് മാറ്റേണ്ട കാര്യമില്ല പക്ഷെ അവർക്കൊന്ന് ഓമനിക്കാൻ ഒരു കുഞ്ഞിനെ കൂടെ ഒന്ന് കുഞ്ഞിൻ്റെ അവകാശം നമ്മളാരല്ലല്ലോ ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഓമനിക്കാൻ കൊടുത്ത് ആ കുഞ്ഞാവോളം ആ സ്നേഹം നോർന്ന് ഒടുവിൽ എൺപത്തേഴാമത്തെ വയസ്സിൽ ആ പ്രിയപ്പെട്ട അമ്മയെ മാതൃതുല്യമായി സ്നേഹിച്ച് അമ്മയെ വാർദ്ധക്യത്തിൽ പരിചരിച്ച് ആ അമ്മ ഈ നാളുകളിൽ നിത്യത്തിലേക്ക് വേർപിരിഞ്ഞു പോകുമ്പോൾ ാമ്പത്യത്തിൽ മക്കൾ പിറക്കുന്നവർ മാത്രമാണ് ഭാഗ്യവാൻമാരെന്നും ഭാഗ്യവതികളെന്നും ഒക്കെ നിർണയിക്കുന്ന ലോകത്ത് തങ്ങൾക്ക് സ്വന്തമായി അവകാശപ്പെട്ടൊരു കുഞ്ഞിനെ വിറ്റ് കൈമാറുകയല്ല ഉടമസ്ഥാവകാശം വിട്ടുകൊടുക്കുകയല്ല പക്ഷേ എൻ്റെ കുഞ്ഞിന് നിനക്കുമുണ്ട് അവകാശമെന്ന് പറയാനായി അതൊന്ന് പരിചയപ്പെടുത്താനായി സാധിക്കുന്നത് അമ്മാനുവേൽ എന്ന ക്രിസ്തുവിനെ അവർക്കു കൂടെ പങ്കിട്ട് കൊടുക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് പ്രിയപ്പെട്ട സുഹൃത്ത് കൂട്ടുകാരൻ ജീവിതത്തിൻ്റെ കാലവും കൂടെ നിന്നൊരാൾ അകാല മൃത്യുവിൽപ്പെട്ടിട്ട് വേർപിരിഞ്ഞു പോകുന്നതിൻ്റെ വേദനയിൽ മുക്തി തേടാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്നവൻ്റെ മുമ്പാകെ ഒരു സൗഹൃദത്തിൻ്റെ പങ്കാളിത്തം കൊടുത്ത് ഒരുത്തിൻ്റെ തകർന്ന മനസ്സിനെ പുതുക്കിപ്പണിയാനായി കഴിയുന്ന ചില നല്ല മനസ്സുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് തകർന്ന മനസ്സുകൾക്കിടയിൽ എന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്താനായി സാധിച്ചാൽ അതല്ലേ ക്രിസ്മസിൻ്റെ ആത്മാർത്ഥതയും അന്തസ്സത്തെയും അതുകൊണ്ടല്ലേ ഈ ദൈവശാസ്ത്ര മൂല്യങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന വിശുദ്ധനായ അക്കോബ് സ്ലീഹ തൻ്റെ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഒടുവിലെ വാക്കത്തിൽ പറയും യഥാർത്ഥമായ ഭക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഭാരത്തിലുള്ളവരെ ചെന്ന് കാണുന്നു നിങ്ങൾ വിധവമാരായിട്ടുള്ളവരെ ചെന്ന് ക്ഷേമമന്വേഷിക്കുന്നു പോരാ ഈ ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ തന്നെത്താൻ തന്നെ നിങ്ങൾ സൂക്ഷിക്കുന്നു യാക്കോബ് സ്ലീഹ പരിചയപ്പെടുത്തുന്ന ആത്മീയത ഭക്തി എന്ന് പറയുന്നത് മനുഷ്യർക്ക് മനസ്സിലാകുന്ന ധന്യമായ അനുഭവങ്ങളാണ് എൻ്റെ പ്രിയ പ്രിയമുള്ളവരെ നാളുകളായി ഈ വചന കേൾവിയിലൂടെ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ കണ്ട് മറ്റുള്ളവർക്ക് ഈ ക്രിസ്തുവാകുന്ന അമ്മാനുവേലിനെ പകർന്നു കൊടുക്കുന്ന ധാരാളം സുഹൃത്തുക്കളുടെ മുമ്പാകെ ഈ വർഷത്തെ ക്രിസ്മസ് സന്ദേശം നിങ്ങൾക്ക് വേണ്ടി പങ്കിടുമ്പോൾ നിങ്ങളോടുകൂടെ ചേർന്നുകൊണ്ട് തന്നെയാണ് ഇത് പങ്കിടാനായി ഞാനും ആഗ്രഹിക്കുന്നത് പരിശോധനയിൽ ബയോപ്സി റിസൾട്ട് പോസിറ്റീവാണെന്നറിയുമ്പോൾ പകർന്നു പോകുന്ന ചില കുടുംബങ്ങളുണ്ട് അത്തരം കുടുംബങ്ങൾക്കിടയിൽ നമുക്കെന്തുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു അമ്മാനുവേലാകാനായി സാധിക്കുന്നില്ല വൃക്കാരോഗത്തിൻ്റെ ഭാരം കൊണ്ട് നിരന്തരമായി ചികിത്സയിലൂടെ ഒരു ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ലാത്ത ചില കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവരിലേക്ക് അമ്മാനുവേലായി നമുക്ക് കടന്നതെല്ലാം ഭാര്യാഭർത്തൃ ബ ബ ബ ബധങ്ങൾ ചില വാദപ്രതിവാദങ്ങൾക്കിടയിൽപ്പെട്ട് തകർന്നടിഞ്ഞു പോയ ചില ദമ്പതിമാരുണ്ട് നമുക്ക് കുറ്റപ്പെടുത്താനോ അവരെക്കുറിച്ച് കുറച്ച് കാണാനോ സാധിക്കില്ല അവർക്ക് വേണ്ടി അവരുടെ കൂടെ പ്രാർത്ഥിക്കുന്ന എന്ന കൂടെയുള്ള ദൈവത്തെ പരിചയപ്പെടുത്താൻ നമുക്കിനിയും സമയം വൈകേണ്ട കാര്യമുണ്ടോ രണ്ടായിരത്തി ഇരുപതിൽ ഈ മഹാവ്യാധിയിൽപ്പെട്ട് ഉഴലുന്ന കുടുംബങ്ങൾക്ക് സ്വന്തമായ ഭവനങ്ങൾ വച്ച് താമസിക്കുമ്പോൾ വാടകയ്ക്ക് പ്രതിമാസം കിടന്ന് പ്രയാസപ്പെടുന്ന ചില കുടുംബങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ അത്തരം കുടുംബങ്ങൾക്ക് ഒരു മാസത്തെ വാടക നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള യേശുവിനെ ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ ആ കുടുംബം കണ്ടെത്തും വളർത്തിയെടുത്ത മക്കൾ തനിച്ചാക്കിയിട്ട് മാതാപിതാക്കൾ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ചില സന്ദർഭങ്ങളിൽ ആ മാതാപിതാക്കൾക്ക് ഒപ്പം നിന്നുകൊണ്ട് വളർത്തിയെടുത്ത അഞ്ചു മക്കളും മരിച്ചുപോയി തൻ്റെ ജീവിത പങ്കാളിയും മരിച്ചുപോയി ലക്ഷ്മിക്കുട്ടിയമ്മ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട മാതാവിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് നിരാശയൊന്നും ഉണ്ടായിരുന്നിട്ടില്ല എല്ലാം അറിയുന്നവൻ കുഞ്ഞുങ്ങളെ തന്നുവെന്നും എല്ലാം അറിയുന്നവൻ ആ കുഞ്ഞുങ്ങളെ മടക്കിയെടുത്തുമെന്നല്ലാതെ പരിഭവത്തിൻ്റെ വാക്കുകളൊന്നും കേട്ടിട്ട് പോലുമില്ലയ അമ്മാനു ക്രിസ്തു ഈ വ്യക്തികളിലൂടെയൊക്കെ ജീവിക്കുന്നെങ്കിൽ പരമ്പരാഗതമായി ക്രിസ്മസ് ആഘോഷിക്കുന്ന നമുക്കോരോരക്കും ഈ യശയാപ്രവതന പുസ്തകത്തിൻ്റെ ഏഴ് പതിനാലിൽ പറയുന്ന കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസ്തവിക്കും അവൻ അമ്മാനുവേലെന്ന് പേർ വിളിക്കണം വിശുദ്ധ ലൂക്കോസ് വിരിക്കുന്ന ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്നാം വാക്യം ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും യേശു എന്ന് പേർ വിളിക്കണം യേശു എന്ന് പേർ വിളിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന കുറേയധികം സു മുമ്പാകെയാണ് ഈ ക്രിസ്മസ് സന്ദേശം യേശുവാകാനുള്ള യേശുവിന് പകരമാകാനുള്ള ഒരു സാധ്യത എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹസമരണായ ദൈവമേ ഒരു ക്രിസ്മസ് ദിവസം ഞങ്ങൾ മിഷ എന്ന ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിലൂടെയാണ് ആരംഭിച്ചത് ആ കൊച്ചുകുഞ്ഞ് ജീവിതത്തിൽ പങ്കിട്ട് തന്ന ക്രിസ്താനുഭവം വേദനിക്കുന്ന ഭാരപ്പെടുന്ന ഏകാന്തതയിൽപ്പെടുന്ന വളർന്നു പോകുന്ന മനസ്സുകൾക്ക് ധൈര്യം പകരുവാൻ ശക്തി പകരുവാൻ കൂടെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ ഈ ഒരു ആത്മധൈര്യമാണ് അപ്പോസ്തലായി പൗലോസ് പറയുന്നത് ഈ ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനായിട്ട് ആർക്ക് സാധിക്കും കഷ്ടതയ്ക്കാകുമോ പട്ടിണിക്കാകുമോ ഒന്നിനും ഈ ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കില്ല സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ ഒരാളുടെ വാക്ക് ഞങ്ങളുടെ ഒരാളുടെ സാന്ത്വന സമീപനം അതെല്ലാം അമ്മാനു എന്ന ക്രിസ്തു മുഖാന്തരമായി പലരുടെയും മനസ്സിൽ ജീവിക്കുന്ന ക്രിസ്തു രൂപം കൊടുക്കുവാൻ ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ക്രിസ്മസ് ദിവസം ഈ സന്ദേശം കേൾക്കുന്നതിലൂടെ ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളിലേക്ക് ഈ സ്വർഗത്തിൻ്റെ വലിയ പ്രകാശം ഇറങ്ങി വന്ന് ഞങ്ങളുടെ ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹസമരണായ ദൈവമേ അത്ഭുതകരമായ അവിടുത്തെ വ്യാപാരവും ഇടപെടലും മുഖാന്തരം ആത്മ നിറഞ്ഞ ഈ ക്രിസ്മസ് ദിവസങ്ങൾ സമാധാനവും സന്തോഷവും പങ്കിട്ട് കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗമീ യാതന കേൾക്കണമേ ഞങ്ങൾക്കായി കൂടെ നിൽക്കാൻ ബേദലഹേമിൽ പിറന്ന മഷിഹാതുംബുരാനെ അവിടുത്തെ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ നയിക്കുമാറാകണമേ ശുദ്ധിമതിയായ അമ്മേ വാൾസ്വർഗീയ മാലാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇത്രയും സമയം ഈ ഒരു ദൃശ്യ ദൃശ്യമാധ്യമത്തിലൂടെ വിദൂരങ്ങളിലിരുന്ന് ഒരു മനസ്സുമായി കൂടെ നിൽക്കുന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ ദൈവം നിന്ന കൃപക്കായി നന്ദി പറയുന്നു മോറാൻ ടി വിയിലൂടെ പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും ഈ സന്ദർഭത്തിൻ്റെ സന്തോഷം പങ്കിടുവാൻ ഇടയാക്കി ദൈവത്തെ നന്ദിയോടെ ഓർക്കുന്നു അഭിനന്ദനായ തിരുമേനിയോടും ഇതിൻ്റെ സഹപ്രവർത്തകരെല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാട് സ്നേഹവും അറിയിക്കുന്നു ദൈവം നിങ്ങളെവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ